എല്ലാ കുട്ടികളും നല്ലോണം ഉറമ്പിച്ചോളി. ഇനി മുതൽ ഞാനാണ് ഈ സൈനാണ് ഇവിടുത്തെ പ്രിൻസിപ്പൽ. നോക്കി കണ്ടു തന്നില്ലെങ്കിൽ എല്ലാത്തിനും ചന്ത അടിച്ചാൽ വിളിച്ചു. വല്ലാതെ കളിച്ച എസി തന്നു പറഞ്ഞു വിടും ചെയ്യും എല്ലാത്തിനും. പ്രിൻസിപ്പൾ പഠിപ്പിച്ചാലോ, ഇറങ്ങണ പുറത്തേക്ക്. ഇച്ചന്റെ പാപ്പനെ കൂടെ ക്ലാസ് കയറി മതി, ഇറങ്ങ ഇറങ്ങി. ഐ എന്ത് മാഷ്, നിങ്ങളെ ക്ലാസ്സിന് പെണ്ണുങ്ങളൊച്ച വല്ലാതെ പുറത്തേക്കുണ്ടല്ലോ. അടിയോട് മുണ്ടായിരിക്കാൻ പറയും. പെണ്ണുങ്ങളൊച്ച പുറത്തേക്ക് വന്നാൽ നമുക്ക് എല്ലാവരും നടക്കട്ട്. ബാക്കിയുള്ള സ്കൂളാരെന്താ വിചാരിച്ച്, നമ്മളെ കഴിവുകേടാന്നല്ലേ. പെണ്ണുങ്ങൾ ഇങ്ങനെ കലപിലാന്ന് പറയാം, നമ്മൾ ഇങ്ങനെ മുണ്ടായിരിക്കും. ആണുങ്ങൾ വേണമെങ്കിൽ എത്ര മുണ്ടിക്കോട്ടെ, അതും സൈന പ്രിൻസിപ്പൾ ആയിരിക്കുന്ന സ്ഥലത്ത് പെണ്ണുങ്ങളൊച്ച പുറത്തേക്ക് കയറി എനിക്കാണെങ്കിൽ നടക്കട്ട്. ചന്തിക്കാണ്ട് പൊട്ടിച്ചാണെങ്കിൽ ലൈറ്റുകൾ മുണ്ടായിരിക്കാൻ പറയും. ആണുങ്ങൾ എത്ര ആണുങ്ങൾ വെച്ചിട്ടുണ്ടോ. ടീച്ചറെ, എന്താ മക്കളെ, ഞങ്ങളെ പെണ്ണുങ്ങളെ മൂത്രപ്പെരിന്റെ ഡോറിന് കുറ്റില്ല. നിങ്ങൾ ഇവിടെ നിന്ന് മൂത്രയിച്ചിട്ടുണ്ട്? പെണ്ണുങ്ങൾ എന്തിനാ പെടുന്ന മൂത്രയിച്ചത്? പെരി പോയി മൂത്രയിച്ചാ പോരെ. ഞങ്ങൾ പെണ്ണുങ്ങളൊക്കെ അങ്ങനെ കാട്ടിയത് പണ്ടൊക്കെ. ഞങ്ങളൊന്നും പുറത്തായി മൂത്രയിച്ചില്ല. പെരിയിലെത്തുന്ന വരെ മൂത്രയൊക്കെ മുട്ടിയത് പുടിച്ചെടു നിൽക്കും. നിങ്ങൾക്ക് മൂത്രപ്പെരെന്ന് പറഞ്ഞോ, അതിന് ഞങ്ങൾ ഇപ്പോഴത്തെ പൊളിച്ച് കളയാം. ആണുങ്ങൾ മൂത്രപ്പെരൊക്കെ ഒന്നും കൂടെ വലുതാക്കും. പെണ്ണുങ്ങൾക്ക് മൂത്രപ്പെരെന്ന് പണ്ടപ്പേക്കാണ് പേക്കാണി. അസ്ന മൻസൂർ ഇജ് വെറുതെ ഇരിക്കല്ലേ, അവിടെ പോയിട്ട് മാറാലൊക്കെ തട്ടിക്കാം. നിങ്ങൾ ക്ലാസ്സൊക്കെ നല്ല വൃത്തിയുണ്ടല്ലോ, ആരപ്പത്തെ അടിച്ചേറിയത്? അജ്മലോ ടീച്ചറെ, അജ്മലോ അതിന്റെ ജലച്ചിലാണല്ലേ. എന്റെ വാപ്പ ഇനങ്ങോട്ട് വിട്ടുകൊണ്ട് പെണ്ണുങ്ങളെ മരം അടിച്ചു വരാൻ. ഇവിടുത്തെ പെണ്ണുകളില്ലേ, ഈ മേലെ ചൂടുമ്പോ തൊട്ട് വരുത്. ആരോട് അടിച്ചെടുത്തത്? ആരോട് അടിച്ചെടുത്തോണ്ടാക്കി? ഇത് ആണുങ്ങൾ പെണ്ണുങ്ങളൊക്കെ ചെന്നാക്കിയല്ലോ. ആർച്ചറിയാൻ നടത്തും, ആണുങ്ങൾ പൊരിസം പെണ്ണുങ്ങൾ പൊരിസം. അങ്ങനെ രണ്ട് കൂട്ടരും കൂടെ കട്ടെത്തിക്കാനുള്ള ആർട്സ് നിന്റെ കോളേജിൽ ഉണ്ടാവില്ല. ഞാൻ പ്രിൻസിപ്പൾ ആകുമ്പോൾ അവിടെ തീരെ ഉണ്ടാവില്ല. നല്ല ഓർമ്മിച്ചോളി. ഇനി നിങ്ങൾക്ക് ആർട്സ് ഒപ്പം ആണെന്ന് അത്രക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പറയുന്ന പോലെ നടത്തും. ഒരു വലിയ കയറെടുക്കട്ടെ, ഒരു പന്തലിടും. ഇപ്പുറത്തെ ആണുങ്ങൾ ഇപ്പുറത്തെ പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ ഒരു വൈ ഞാൻ ഉണ്ടാക്കില്ല. അങ്ങനെയൊക്കെ തന്നെ നടത്തുള്ളൂ. പറ്റുന്നവരോട് വന്നാൽ മതി. അല്ല പിന്നെ സ്പോർട്സോ? സ്പോർട്സിന്റെ കാര്യം പറയാം, പെൺകുട്ടികൾ എന്റെ അടുത്ത് വരിക. എവിടെ ക്ലാസ് ആണ് കുട്ടികൾ? ഓലല്ലേ സ്പോർട്സ് നടത്തുന്ന ആൾക്കാർ. പെൺകുട്ടികൾക്ക് എന്ത് സ്പോർട്സ്? കല്യാണം കഴിഞ്ഞ് പ്രസവിച്ചാൽ കുട്ടികളാണ്. സ്പോർട്സ് ഇറങ്ങാൻ അവിടെ ഇവിടെ തട്ടി കൊണ്ടുവന്നു കല്യാണം തുടങ്ങിയാലോ. നിങ്ങൾക്ക് സ്പോർട്സ് ഒന്നും ഇല്ല, ആണുങ്ങളും കൂടെ കൂടെ സ്പോർട്സ് അത്ര ഓടുന്നത്. ടീച്ചറെ, പെൺകുട്ടികളെ യൂണിഫോം മാറ്റേണ്ടി വരുട്ടോ. ജാക്കറ്റ് ഒന്നും തീരെ കട്ടില്ല. അടുത്ത വർഷം യൂണിഫോം അടിച്ചുമ്പോഴേ ചാക്കൊണ്ട് അടിച്ചാൻ പറയേണ്ടി വരും. അടുത്തത് പഠിപ്പിക്കാൻ പോകുന്നത് ടീച്ചറെ, പീരീഡ്സ് ആയ ബാത്റൂം പോട്ടെ. എന്തായിരിക്കും ചില റപ്പേ, ഇങ്ങനത്തെ കാര്യങ്ങൾ കുറക്കിനെ പറയാം. അപ്പുറത്ത് പുറത്ത് ആണുങ്ങളുള്ള ചെവിയിൽ വന്നാൽ പറഞ്ഞ പോലെ ചില ആണുങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ചില എവിടെ നമ്മളെ പ്യൂണു ആരാധർശം കേട്ട് വന്ന ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും ഇല്ല, ഇനി വേറെ വേറെ സ്റ്റെപ്പിലാണ് ഇറങ്ങാൻ. ആണുങ്ങൾ ആ മൂത്രപ്പേരുടെ അടുത്ത സ്റ്റെപ്പിലും പെണ്ണുങ്ങൾ സ്റ്റാഫ് റൂമിന്റെ അടുത്ത സ്റ്റെപ്പിലും. ഞാൻ ഒപ്പം ഇറങ്ങലൊന്നും വേണ്ട, രണ്ട് വേറെ വേറെ സ്റ്റെപ്പിൽ ഇറങ്ങിയാൽ മതി. ഒന്ന് വേഗം പോയി അനൗസ് ചെയ്താൽ സൈന ഇവിടെ എത്രയും കാലം പ്രിൻസിപ്പളാണ്, അത്രയും കാലം ഇവിടെ ഒറ്റ പ്രേമം മുട്ടിടുക. ഞാൻ എല്ലാത്തിനും പെരി കുളിച്ച് പറയും. ടീച്ചർമാരോടും മാഷുമാരോടാണ് സ്റ്റാഫ് റൂമിൽ ഇനി ഒരുമിച്ച് ഇരുത്തുന്നുണ്ടാവില്ല. മാഷുമാർക്ക് അവിടെ വേറെ സ്റ്റാഫ് റൂം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇനി മാഷുമാരോടും ടീച്ചർമാരും ഇവിടെ കയറും. നമ്മുടെ കൂട്ടുന്ന അബുക്കി റമ്മിൽ ഉണ്ടാവും. ഞാൻ സമ്മതിച്ചില്ല. മാഷ് അറിഞ്ഞില്ലേ ബിഗ് ബോസിൽ പ്രസ് ചോദിച്ചു നമുക്ക് ഒരാഴ്ച കുറച്ച് കൂട്ടിട്ടാലോ. അങ്ങനെ പൂട്ടിടാൻ പറ്റും. ഞാനൊക്കെ പൂട്ടിടാൻ പറ്റും. ഞാൻ അവിടുത്തെ പ്രിൻസിപ്പൾ. എനിക്ക് തോന്നിയ പോലെ ചെയ്യാം. ഇതൊക്കെ എനിക്ക് വലിയ കാര്യം. 500 വോട്ടാണ് ചെയ്തിട്ടുണ്ട്. പിന്നെ പൂട്ടണ്ടേ, എല്ലാവരും പോയി വരി പോയി പ്യൂണമ്പെല്ലാം അടിച്ചാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണട്ടോ. ശരി എന്നാല്.